സ്വാഗതം സ്പോർട്സ് ക്യൂയിലേക്ക്. ഫുട്ബോൾ വാർത്തകൾ അറിയാൻ സ്പോർട്സ് ക്യൂ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കാം. ജയിച്ചു എന്നതൊക്കെ ശരി തന്നെ, പക്ഷേ അഡ്രിയാൻ ലൂണ അത്ര ഹാപ്പിയല്ല. ചെന്നൈയിനെതിരായ തകർപ്പൻ ജയത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് റിസൾട്ടിൽ പൂർണ്ണ തൃപ്തനല്ലെന്ന് ലൂണ പറഞ്ഞത്. പെർഫെക്റ്റ് ഗെയിമായിരുന്നു ചെന്നൈയിനെതിരെയുള്ളതെന്ന് താൻ കരുതുന്നില്ല. നമ്മുടെ രണ്ട് സ്ട്രൈക്കേഴ്സും ഗോൾ അടിച്ചിരുന്നെങ്കിൽ തീർച്ചയായും സന്തോഷം ഇരട്ടിച്ചേനെയെന്ന് ലൂണ പറയുന്നു. അൽവേരോ വാസ്കസിന് ചെന്നൈക്കെതിരെ ഗോൾ അടിക്കാൻ സാധിച്ചില്ല, എന്നാൽ നന്നായി കളിക്കാൻ വാസ്കസിനായി. അതിൽ സന്തോഷമുണ്ടെന്നും ലൂണ പറയുന്നു. കളിയുടെ തുടക്കം മുതൽ പ്രസ് ചെയ്ത് കളിക്കാനായതിൽ സന്തോഷമുണ്ടെന്നും താരം വ്യക്തമാക്കി. ആദ്യ മിനിറ്റ് മുതൽ കളിയുടെ നിയന്ത്രണം നമുക്കായിരുന്നു. ഇത്തരത്തിൽ കളി നിയന്ത്രിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കുന്നത് തീർച്ചയായും നല്ല കാര്യമാണെന്നും താരം പറഞ്ഞു വയ്ക്കുന്നു. ഇതിഹാസ താരം IM വിജയൻ പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനത്തിൽ ഹാപ്പിയാണ്. സ്പാനിഷ് അർജന്റീന ഒറുഗേ ത്രയമാണ് ഇക്കുറി ബ്ലാസ്റ്റേഴ്സിന്റെ തുറുപ്പുചീട്ട്. എതിരാളികളുടെ ഏതു പൂട്ടും പൊളിക്കാൻ ഈ സഖ്യത്തിന് കഴിയുമെന്നതിന്റെ തെളിവാണ് ചെന്നൈനെതിരെ കണ്ടതെന്നും വിജയേട്ടൻ പറയുന്നു. സഹൽ അബ്ദുൽ സമദിന്റെ പ്രകടനത്തെ പ്രത്യേകം പ്രശംസിക്കാനും അദ്ദേഹം മറന്നില്ല. ഇവാൻ മിക്കുമിനോവിച്ചിന്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സിനുണ്ടായ വളർച്ച പോലെയാണ് സഹലിന്റെയും പ്രകടനം. അതിവേഗം വളരാൻ സഹലിന് കഴിയുന്നത് നല്ല ലക്ഷണമാണെന്നും അദ്ദേഹം പറയുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു നിരാശ ഇതിഹാസ താരം മറച്ചു വെക്കുന്നില്ല. ഈ ജയമെല്ലാം ഗാലറി തിങ്ങി നിറഞ്ഞ ആരാധകർക്ക് മുന്നിലായിരുന്നെങ്കിൽ എത്ര നന്നായേനെയെന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം ബ്ലാസ്റ്റേഴ്സിനെ മനസ്സ് തുറന്ന് അഭിനന്ദിക്കുന്നതിൽ ചെന്നൈയിൻ കോച്ച് ബോണ്ടോവിച്ച് ഒരു പിശുക്കും കാണിച്ചില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നിൽ സത്യമായും തങ്ങൾ ഭയന്നു പോയെന്നാണ് കോച്ച് പറഞ്ഞത്. കേരളത്തിന്റെ ടാക്ടിക്സ് അത്ര മനോഹരമായിരുന്നു. അവരുടെ ഹൈ പ്രസിംഗിന് മുന്നിൽ തന്റെ ടീം പ്രയാസപ്പെട്ടു. പലപ്പോഴും പന്ത് പാസ് ചെയ്യാനും പന്തുമായി നീങ്ങാനും തന്റെ താരങ്ങൾ ഭയന്നെന്നും അദ്ദേഹം പറഞ്ഞു. നന്നായി അറ്റാക്ക് ചെയ്യാനോ ഡിഫെൻഡ് ചെയ്യാനോ ഒന്നും തങ്ങൾക്ക് പറ്റിയില്ലെന്ന് ചെന്നൈയിൻ കോച്ച് പറയുന്നു. കേരളത്തിന്റെ സമ്മർദ്ദത്തിൽ ഭയന്നാണ് ചെന്നൈയിൻ രണ്ടാം ഗോൾ വഴങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു. ബ്ലാസ്റ്റേഴ്സിനെ മനസ്സ് തുറന്ന് അഭിനന്ദിക്കാനും ചെന്നൈയിൻ കോച്ച് മറന്നില്ല.